മാർജിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്, 30-ൽ നിന്ന് 20 കുറയുന്നതിന് കാരണം 60-ൽ നിന്ന് 20 യൂണിറ്റ് കൂടിയിട്ടുള്ളു. അപ്പോൾ 20 ആണ് ഇവിടുത്തെ മാർജിൻ പ്രോഡക്റ്റ്. പിന്നെ അടുത്ത് വരുമ്പോൾ 80-95 ടോട്ടൽ പ്രോഡക്റ്റ് കൂടി. അപ്പോൾ അഡീഷൻ ടു ടോട്ടൽ പ്രോഡക്റ്റാണ് ഇന്ന് മാർജിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, 80-95 15 മാത്രമാണ് ഇൻക്രീസ് വന്നത്. പിന്നെ 95-108 13 ഇൻക്രീസ് ചെയ്തത് ടോട്ടൽ പ്രോഡക്റ്റ്. അടുത്തത് 108-112 4 കണ്ട് ഇൻക്രീസ് ചെയ്തു. പിന്നെ 112 തന്നെ. അപ്പോൾ അവിടെ 0 മാത്രമാണ് ഇൻക്രീസ് വന്നത്. പിന്നെ അടുത്ത് വന്നപ്പോൾ 112-108 മാറി. അപ്പോൾ -4 ഇൻക്രീസ്. 108-100 കുറഞ്ഞു. അപ്പോൾ എന്താണ്, -8 മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോൾ ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലേബേഴ്സ് എംപ്ലോയിഡ്. മാർജിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ടു ടോട്ടൽ പ്രോഡക്റ്റ് ബൈ എംപ്ലോയിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ. ഇപ്പോൾ മാർജിൻ പ്രോഡക്റ്റിൻ്റെയും ആവറേജ് പ്രോഡക്റ്റിൻ്റെയും ടോട്ടൽ പ്രോഡക്റ്റിൻ്റെയും ഡയഗ്രംസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻക്രീസിങ് സെറ്റ് ആൻഡ് ഇൻക്രീസിങ് റേറ്റ്, ദെൻ എന്താണ് കോൺസ്റ്റൻ്റ് ആയി, അതിനുശേഷം ഡിമിനിഷ് ചെയ്യുന്നു. അതാണ് ആവറേജ് പ്രോഡക്റ്റ്. മാർജിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് സെറ്റ് ആൻഡ് ഇൻക്രീസിങ് റേറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, ആൻഡ് ദെൻ റീച്ചസ് അറ്റ് 0 ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്. പിന്നെ ടോട്ടൽ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇത് തന്നെ, ഇൻക്രീസിങ് സെറ്റ് ഇൻക്രീസിങ് റേറ്റ്, ഇൻക്രീസിങ് സെറ്റ് ഡിമിനിഷിങ് റേറ്റ്, ആൻഡ് ദെൻ എന്താണ് ദെൻ ബിക്കംസ് ദെൻ ഡിമിനിഷിങ്. അതാണ് ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ കേസ്. ലോ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലോ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ലോ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അടുത്ത് ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അതിനകത്ത് റിട്ടേൺസ് ടു സ്കെയിലാണ്, റിട്ടേൺസ് സ്കെയിലല്ല. ലോസ് ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്, അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് ഈസ് വേരിയബിൾ. ഇത് ഒരു ഇൻപുട്ടെങ്കിലും വേരിയബിളായിട്ടുള്ള ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് ഓൾ ഇൻപുട്സ് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്ന റിട്ടേണാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. മറ്റേ റിട്ടേൺസ് ടു എ ഫാക്ടറാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അതായത് ഒരു ഫാക്ടറെ മാത്രം ചേഞ്ച് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിട്ടേണാണ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അല്ലെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇത് എക്സ്പ്ലെയിൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് വൺ വേരിയബിൾ ഫാക്ടർ കീപ്പിംഗ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് അതർ ഇൻപുട്സ് ആസ് ഫിക്സഡ്. അതായത് ഒരു ഫാക്ടറിനെ ഫിക്സഡും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാക്ടറിനെ വേരിയബിളുമായിട്ട് നിലനിർത്തിക്കൊണ്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഒരു ഫാക്ടർ മാത്രം വേരിയബിൾ ആകാനും ബാക്കിയുള്ളത് ഫിക്സഡ് ആകാനുള്ള കാരണം ദർ ഈസ് എ ഷോർട്ട് പീരിയഡ്, ദർ ഈസ് നോ ഇനഫ് ടൈം ടു ചേഞ്ച് ഓൾ ദ ഫാക്ടേഴ്സ് ഇൻ ദ ഷോർട്ട് പീരിയഡ്. അതുകൊണ്ട് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ഷോ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ വെൻ വൺ ഇൻപുട്ട് ഈസ് വേരിയബിൾ. അതായത് എന്താണ്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ ഇറ്റ് ഷോസ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ വെൻ വൺ ഇൻപുട്ട്സ് ഈസ് വേരിയബിൾ. ഒരു ഇൻപുട്ട് വേരിയബിളും വേരിയബിളായിരിക്കുമ്പോഴുള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ഇത് കാണിക്കുന്നുണ്ട്. ഇഫ് വൺ ഓഫ് ദ വേരിയബിൾ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ യൂസ് ടു മോർ ആൻഡ് മോർ യൂണിറ്റ് കീപ്പിംഗ് അതർ ഇൻപുട്സ് ഫിക്സഡ്, ദ ടോട്ടൽ പ്രൊഡക്റ്റ് വിൽ ഇൻക്രീസ് അറ്റ് എ ഇൻക്രീസിംഗ് റേറ്റ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്
And in the second stage, total product continuously increases but at diminishing rate, and eventually total product decreases. Namala ഇതിനു മുമ്പ് കണ്ട ഡയഗ്രത്തിൽ പറഞ്ഞേക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. ടോട്ടൽ പ്രോഡക്റ്റിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ടോട്ടൽ പ്രോഡക്റ്റ് വിൽ ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ടോട്ടൽ പ്രോഡക്റ്റ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ബട്ട് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ്. അതായത് സെക്കൻഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുന്നു ബട്ട് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ് ആൻഡ് ഇവൻച്വലി ലാസ്റ്റ്ലി ടോട്ടൽ പ്രോഡക്റ്റ് ഡിക്രീസ്. ഇതാണ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ് ഇൻക്രീസ് ഇവിടം വരെ ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ് ദൻ ഇൻക്രീസസ് അറ്റ് എ ഡെമിനിഷിംഗ് റേറ്റ് ആൻഡ് ദെൻ ഡെമിനിഷ്. ഇതാണ് ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മാർജിൻ പ്രോഡക്റ്റ് കൂടിക്കൂടി വരുന്നു, 10 20 30 എന്നീ തോതിൽ കൂടിക്കൂടി വരുന്നു. അതിനുശേഷം ടോട്ടൽ പ്രോഡക്റ്റ് വീണ്ടും 60-ൽ നിന്ന് 80 ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് 60-ൽ നിന്ന് 80 ആവുന്നുണ്ട്, പക്ഷേ മാർജിൻ പ്രോഡക്റ്റ് 30-ൽ നിന്ന് 20 കുറയുന്നു. അപ്പോൾ എന്താണ് ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസസ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ്. ഓരോ പ്രാവശ്യവും ഡിമിനിഷിംഗ് റേറ്റിലാണ് പിന്നീടുള്ള ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. ഈ റേറ്റ് നമ്മൾ കാണുന്നത് മാർജിൻ പ്രോഡക്റ്റിലാണ്. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ് 0 വരെ എത്തുവാണ്. അതിനുശേഷം ടോട്ടൽ പ്രോഡക്റ്റ് 108-ൽ നിന്ന് 100 കുറയുന്നു. അതായത് 108-ൽ നിന്ന് 100 കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജിൽ റേറ്റ് ഡിമിനിഷസ് ആൻഡ് ബിക്കംസ് നെഗറ്റീവ് ഡിമിനിഷസ്. അതായത് ടോട്ടൽ പ്രോഡക്റ്റ് ഡിമിനിഷസ് ബട്ട് മാർജിൻ പ്രോഡക്റ്റ് നെഗറ്റീവ് ആകും. അതാണ് ഇവിടെ ഒന്നുകൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റേജസ് ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിംഗ് റിട്ടേൺസ്, സെക്കൻഡ് സ്റ്റേജ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, തേർഡ് സ്റ്റേജ് നെഗറ്റീവ് റിട്ടേൺസ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ് ടിൽ ദ എൻഡ് ഓഫ് ദ സ്റ്റേജ്. സെക്കൻഡ് അതിൽ തന്നെ സെക്കൻഡ് പോയിൻ്റ് ഐ പി ഓൾസോ ഇൻക്രീസ് ആൻഡ് റേച്ചസ് ദ റീച്ചസ് അറ്റ് ഹയസ്റ്റ് പോയിൻ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റേജ്. അതായത് ആവറേജ് പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, റീച്ചസ് അറ്റ് ഹയസ്റ്റ് പോയിൻ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റേജ്. സ്റ്റേജിൻ്റെ അവസാനം വരുമ്പോഴത്തേക്ക് ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് പോയിൻ്റിൽ എത്തുന്നു. ആവറേജ് പ്രോഡക്റ്റ് ഇൻക്രീസസ് ഇവിടെ സ്റ്റേജിൻ്റെ അവസാനം ഫസ്റ്റ് സ്റ്റേജിൻ്റെ അവസാനം വരുമ്പോൾ ഹയസ്റ്റ് പോയിൻറ്റിൽ എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദെൻ എം ബി ഓൾസ് ഇൻക്രീസസ് അറ്റ് ഇറ്റ് ബിക്കം ഈക്വൽ ടു എ പി. എ പി എത്തുന്നിടം വരെ മാർജിൻ പ്രോഡക്റ്റും ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു, ഇത് രണ്ട് ഏക്കിലാകുന്ന പോയിൻ്റ് വരെ ഇൻക്രീസ് ചെയ്യുന്നു. അതിനുശേഷം എം ബി ഗ്രേറ്റർ ദാൻ എ പി. ഈ ഒരു പോർഷനിൽ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിലാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് എം ബി എന്ന് പറയുന്നത് എ പിയേക്കാളും കൂടുതലാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്?